ഞാൻ സുനിത ദനേഷ് വെൽക്കം ടു എസ്ടി ക്രിയേറ്റീവ് ജേണി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ വ്ലോഗ് പോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതായത് എന്റെ അടുത്ത് കുറെ പേര് എന്റെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചു ഏത് മൈക്കാ യൂസ് ചെയ്യണേ ഏത് ക്യാമറയാ യൂസ് ചെയ്യണേ ലൈറ്റ് യൂസ് ചെയ്യണുണ്ടോ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്യണേ അങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചു അതൊക്കെ കേൾക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ അപ്പൊ നമ്മളുടെ വീഡിയോ കുറിച്ച് കുറച്ച് അഭിപ്രായമൊക്കെ കേൾക്കുമ്പോൾ നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ സന്തോഷമല്ലേ അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ആ സന്തോഷമുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യണമെന്നും അതെന്താ ചെയ്യണമെന്നൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം അപ്പം യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ഇപ്പൊ തുടങ്ങിയവർ തന്നെ നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അങ്ങനെ അവർക്കൊക്കെ ഒരു എന്താ പറയാ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ ഇതെന്ന് വിചാരിച്ചു അവർക്കൊരു ഹെൽപ്പാവുമെന്ന് ഉറപ്പുണ്ട് എന്തായാലും യൂട്യൂബ് തുടങ്ങി ആ തുടക്കാവസ്ഥയിൽ നിൽക്കുന്ന എല്ലാവർക്കും തന്നെ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ ഞാൻ എന്റെ വീഡിയോസ് എങ്ങനെയാണ് ചെയ്യുക എന്നതുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അതെങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ എല്ലാവരെയും തന്നെ ഞാൻ എന്റെ വീഡിയോയിലോട്ട് ക്ഷണിക്കുകയാണ് ഇത്തവണ വീഡിയോയിലോട്ട് മാത്രമല്ല ഞാൻ നിങ്ങളെ എന്റെ റൂമിലോട്ടും കൂടി ക്ഷണിക്കുകയാണ് അപ്പൊ എല്ലാവരും എന്റെ റൂം കാണാം അതിനുള്ളിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്നുള്ളത് എല്ലാം നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം അപ്പൊ വേഗം വാ അപ്പോ ഈ കാണുന്നതാണ് എന്റെ റൂം ആകെ ഇത്രയും വലുപ്പേ ഉള്ളൂ നമ്മൾ ഇതിന്റെ അകത്ത് മൂന്ന് ബെഡാണ് ഉള്ളത് നമ്മൾ മൂന്ന് റൂംമേറ്റ്സ് ആണ് ഉള്ളത് അപ്പൊ ഈ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പോ വീഡിയോ കാണുമ്പോൾ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ ഏത് ക്യാമറയാണ് ഏത് മൈക്കാണ് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്റെ അടുത്ത് വന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അതിന് വേറൊരു കാരണങ്ങൾ കൂടി ഉണ്ട് കാരണം സാധാരണ രീതിയിലുള്ള ഏതൊരാൾക്കും നമുക്ക് യൂട്യൂബിലെ ചാനൽ തുടങ്ങാം ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം നല്ല നല്ല ക്വാളിറ്റി വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റും നമുക്ക് അതിനൊരു നല്ലൊരു ഫോൺ വേണം ഒന്നാമത്തെ കാര്യം അത് മാത്രം മതി ബാക്കിയൊക്കെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ സ്റ്റാൻഡും അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളതും പിന്നെ ലൈറ്റ് നോർമൽ ലൈറ്റാണ് അതുകൊണ്ട് സ്പെഷ്യൽ ലൈറ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പൊ ഇതാണ് ഞാൻ സ്റ്റുഡിയോ ആയിട്ട് എടുത്തിരിക്കുന്ന എന്റെ റൂം നമ്മള് പ്രവാസിയാണ് അപ്പൊ അറിയാൻ പറ്റും എല്ലാവർക്കും തന്നെ ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ എന്റെ പരിപാടി ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഈ ബാക്കിലായിട്ട് കാണുന്ന ഈ ബ്ലൂ കളർ ഇല്ലേ അത് ഞാനൊരു എന്താ പറയാ എന്റെ ഏതെങ്കിലും ബെഡ്ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും തുണികള് ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് പിൻ ചെയ്ത് വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം എന്റെ അതിനകത്ത് ഒരു യെല്ലോ കളറ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് ഞാൻ ചെയ്തത് ഒരു ബെഡ്ഷീറ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇട്ടത് പിന്നെ അതിന്റെ ബാക്കിൽ കാണുന്ന കർട്ടൻ ആണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാൻ യൂസ് ചെയ്യാം പിന്നെ ഞാൻ ഇരിക്കുന്ന സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാ ഇവിടെ ഇങ്ങനെ ഒരു സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഞാൻ ഇരിക്കാറ് ദാ ഇതുപോലെ ഇതാണ് ഇങ്ങനെ ഒരു ടേബിളില് ഇതുപോലെ ഒരു ബോക്സ് അതിന്റെ മുകളിൽ എനിക്ക് എന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണേലും വെക്കാം എന്റെ ഇപ്പൊ ഒരു കൃത്യ സൈസില് ഞാൻ എന്റെ വീഡിയോ കവറായി നിൽക്കുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോ എന്റെ ഫോണും ഇതൊക്കെ ചുമ്മാ വെച്ചിട്ടേ ഉള്ളൂ സ്റ്റാൻഡും ഒന്നുമില്ല വെറുതെ ഞാൻ മൊബൈൽ വെച്ചിട്ടേ ഉള്ളൂ അപ്പൊ ഇതിനകത്ത് ഞാൻ എങ്ങനെയാ വീഡിയോ എടുക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം ഇപ്പോ വീഡിയോയില് എന്റെ ഇതാക്കണ്ടോ ഈ ഭാഗത്ത് നിന്നിട്ട് ഈ ഭാഗം വരെ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് കവർ ചെയ്ത് നിൽക്കുകയാണ് സെന്ററിലായിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഞാൻ എന്റെ വീഡിയോസ് ചെയ്യുന്നത് പിന്നെ എന്റെ ചില വീഡിയോസ് ടെക് വീഡിയോസിൽ ഞാൻ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്ക്ഗ്രൗണ്ടില് നമുക്ക് ഗ്രീൻ സ്ക്രീൻ ഇട്ട് കൊടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അതാണ് ഞാൻ എന്റെ ടെക് വീഡിയോസിൽ ചെയ്യുന്നത് അതും കൂടി എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഗ്രീൻ ഷോളാണ് കേട്ടോ ഇത് നേരത്തെ കണ്ട ഈ ഒരു കർട്ടനിലോട്ട് ഞാൻ ഈ ഷോള് കുത്തിവെക്കാ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കവർ ആവാൻ രീതിയിൽ എത്ര ഹൈറ്റിൽ വേണം തീരുമാനിക്കാം അപ്പൊ ഇതാ ഇതുപോലെ ഒരു പച്ച കളറ് ഏതെങ്കിലും ഒരു പച്ച കളർ മെറ്റീരിയൽ എടുക്കുക ഈ പച്ച തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും പച്ച ഷെയ്ഡ് എടുക്കണമെന്നേ ഉള്ളൂ പച്ച കളർ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ചുളിവ് വരാത്ത രീതിയിൽ കുറച്ച് വലിച്ചു പിടിച്ച് ചെയ്യണം ഇത് കണ്ടോ അപ്പൊ ഇങ്ങനെ ചുളിവ് വരാത്ത രീതിയിൽ നല്ല
സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു തുണിയിൽ ചെയ്തെടുത്താലാണ് നമുക്ക് നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് വീഡിയോയിൽ അത് എങ്ങനെയാ കാണാനുള്ളത് നോക്കാം. ഇപ്പൊ ഞാനിങ്ങനെ ഇരിക്കുന്നത് ആ രീതിയില് എന്റെ ബാഗിൽ നിറച്ച പച്ച ബാക്ക്ഗ്രൗണ്ട് ആണ് കാണുന്നത്. ഇനി ഈ പച്ച ബാക്ക്ഗ്രൗണ്ടിനെ നമ്മള് നമ്മുടെ എന്ത് ബാക്ക്ഗ്രൗണ്ട് ആണോ നമുക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വീഡിയോ ആണ് കൊടുക്കേണ്ടെങ്കിൽ അങ്ങനെ, അത് നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഫിലിമോറയാണ്. ഞാൻ ആ ഫിലിമോറ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ മാറ്റുന്നത്. അപ്പൊ അതിന്റെയൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പൊ ഇതാണ് എന്റെ മെത്തേഡ്. അല്ലാതെ ഞാൻ മൈക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാൻഡോ സ്പെഷ്യൽ ലൈറ്റിങ്ങോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇത്രയും മാത്രമാണ് എന്റെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. അപ്പൊ ഏതൊരു സാധാരണക്കാരനും ഇതുപോലുള്ളൊരു നല്ലൊരു ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നല്ല വീഡിയോസ് ചെയ്ത് യൂട്യൂബിൽ ഇടാൻ സാധിക്കും, നല്ല വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായോ? എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടോ? ഇനിയും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഈ രീതിയിലാണ് ഞാൻ എന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തന്നെ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുക, ഞാൻ എല്ലാവർക്കും മറുപടി തരുന്നതായിരിക്കും. അപ്പൊ ഇനിയും എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.